കൊത്തയാണെങ്കിലും ബിലാലാണെങ്കിലും ബസൂക്കയാണെങ്കിലും അങ്ങനത്തെ സിനിമകളുടെ എല്ലാ അപ്ഡേറ്റ്സ് നമുക്ക് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മുടെ സിനിമയുടെ ഉള്ളിലെ പല ഫ്രണ്ട്സും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂത്താപ്പാടുന്നത് ഡയറക്റ്റ് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പറഞ്ഞാൽ നമ്മൾ ആദ്യം ലൊക്കേഷനിലോട്ട് ചെല്ലുമ്പോൾ സെലിമേട്ടൻ, ജോണിച്ചേട്ടൻ, വിജയരാജൻ സർ, ഇവരൊക്കെ നമ്മളുടെ മനസ്സിൽ ഈ പറയുന്ന ഒരുപാട് ചിരിപ്പിച്ച ക്യാരക്ടേഴ്സ് ചെയ്ത ആളുകളാണ്. ഇപ്പോൾ ആൻഡപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അതിന് ഉത്തരം പറയുന്നത് കുക്കു എന്ന് പറഞ്ഞ കഥാപാത്രം, അതിന് മറുപടി പറയുന്നത് അടുത്ത കഥാപാത്രം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സിനിമയിൽ ഇപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ വർക്കായത്. അതുള്ള ഈ സിനിമയിൽ ഒരിക്കലും ഈ അർച്ചന എന്ന് പറയുന്ന പേര് ഒരാളും പറയുന്നില്ല. അച്ഛനും അമ്മയും, അപ്പോൾ സെലിമേട്ടനാണെങ്കിലും മേരിയാണെങ്കിലും അവരാരും അർച്ചന എന്ന് പറയുന്നില്ല. അപ്പൊ അത് പർപ്പസ്ഫുള്ളി നമ്മൾ ആ കഥാപാത്രത്തിന് പേര് കൊടുക്കാതിരുന്നതാണ്. ഞാൻ കൊറേ ക്യാപ്റ്റനേഷൻ ചെയ്യുന്ന മൂവിയല്ലേ, അപ്പൊ എന്തായാലും ഡെഫിനറ്റ്ലി പേടി ഉണ്ടാവുമല്ലോ. ഇപ്പൊ ആൾക്കാർക്ക് എന്നെ അധികം മനസ്സിലാവണുണ്ടായിരുന്നില്ല, കാരണം കുഞ്ഞിലെ ഇപ്പൊ മാൽഗ്രിഡീസ്, ഇമാനുവൽ അതൊക്കെ ചെയ്തു കഴിഞ്ഞ പിന്നെ ഈ ഒരു മൂവിയിൽ എത്തിയപ്പോ എനിക്ക് പേടിയുണ്ടായിരുന്നു. ആക്ച്വലി ഇതിന്റെ എഡിറ്റർ ഈ പടം എഡിറ്റ് ചെയ്തിരിക്കുന്ന രോഹിതാണ്. അപ്പൊ ഞാൻ, പക്ഷെ ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് എഡിറ്റിംഗ് പാർട്ടിയാണ്. കാരണം അത് എന്നെ സഹായിച്ചത് ഇപ്പൊ എന്റെ അസോസിയേറ്റ് ചീഫ് അസോസിയേറ്റ് അമലും എഡിറ്ററാണ്. അപ്പൊ ഞങ്ങളൊരു എഡിറ്റേഴ്സിന്റെ ഒരു കൂട്ടായ്മ ഉണ്ടാവും ഇതിൽ ടോട്ടൽ. അപ്പൊ ഞങ്ങൾ സ്ക്രിപ്റ്റിലും ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴേ അങ്ങനെ ആ ഒരു എഡിറ്റിംഗ് ഇവിടെ ഈ കട്ട് ഇങ്ങനെ വരും എന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് നമ്മളിപ്പോ നോൺ ലീനിയർ എന്ന രീതിയിലല്ല, ലീനിയർ ആയിട്ട് തന്നെയാണ് കഥ പോകുന്നത്. പക്ഷെ ഇതിൽ ഡയലോഗുകൾ ഇപ്പൊ സിനിമ തിയേറ്ററിലോടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന റെസ്പോൺസ് അതിൻ്റെ എഡിറ്റിങ്ങിൽ നമ്മൾ ഡയലോഗുകളെ നമ്മൾ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിനടുത്ത ആളിലേക്ക് നമ്മൾ ഡയലോഗുകളിലൂടെയാണ് നമ്മളതിനെ കട്ട് ചെയ്തു പോയിട്ടുള്ളത്. ആ സീനിനെ കട്ട് ചെയ്യുന്നത് ഒരാൾ ഇപ്പോൾ ആൻഡപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അതിന് ഉത്തരം പറയുന്നത് കുക്കു എന്ന് പറഞ്ഞ കഥാപാത്രം, അതിന് മറുപടി പറയുന്നത് അടുത്ത കഥാപാത്രം. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ സിനിമയിൽ ഇപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ വർക്കായത്. അതൊരു പുതിയ പരീക്ഷണമായിരുന്നു. അത് പ്രേക്ഷകർ എത്രത്തോളം എടുക്കും നമുക്കറിയില്ല. ആ ഒരു പാറ്റേൺ ഒരു പരീക്ഷണമാണ്. ഇല്ല, ബുദ്ധിമുട്ടല്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ലൊക്കേഷനിലോട്ട് ചെല്ലുമ്പോൾ സെലിമേട്ടൻ, ജോണിച്ചേട്ടൻ, വിജയരാജൻ സർ, ഇവരൊക്കെ നമ്മളുടെ മനസ്സിൽ ഈ പറയുന്ന ഒരുപാട് ചിരിപ്പിച്ച ക്യാരക്ടേഴ്സ് ചെയ്ത ആളുകളാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു ടോൺ എനിക്കറിയായിരുന്നു. പക്ഷേ ഞാൻ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരുന്ന് പോയിട്ടുണ്ട്. കാരണം സെലിമേട്ടൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ജോൺചേട്ടൻ്റെ പെർഫോമൻസ് ആണെങ്കിലും വിജയരാജൻ സാറിൻ്റെ പെർഫോമൻസ്, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കുറച്ചും കൂടി ഒരു ഫൺ പാർട്ടുള്ളത് ജോൺചേട്ടൻ്റെ ക്യാരക്ടറിനാണ്. കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ അതിനകത്ത് ജോൺചേട്ടനാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമായിരുന്നു ഇവരുടെ കൂടെ പെർഫോം ചെയ്യാൻ. കാരണം ഇവരുടെ ഈ ബ്രേക്കിൻ്റെ സമയത്ത് ഇവർ പറയുന്ന പഴയ കാര്യങ്ങൾ, പഴയ സിനിമയുടെ ലൊക്കേഷനിലെ കഥകളും കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ ജോൺചേട്ടനും വിജയ് സെലിമേട്ടനും കൂടെ ഉള്ളപ്പോൾ ഈ പറയുന്ന ഒരു സി ഡി മൂസയുടെ കാലത്തുള്ള കഥകളും അവർ ചെയ്ത ഓരോ സിനിമയുടെ ലൊക്കേഷനിൽ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ജോവിയലായിരുന്നു ആ സെറ്റ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴയ കഥകളൊക്കെ കേൾക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് നേരെ ഇവർ ഇവർ ഫ്രെയിമിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമ്മൾ അത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ആളുകളെ അല്ല ഇവർ. ഭയങ്കര ഈ പറഞ്ഞ പോലെ കുക്കുമായിട്ടും രാജരാജനായിട്ടും കുര്യൻ സാറൊക്കെ ആയിട്ട് ഭയങ്കര പെട്ടെന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഒരു 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 സീൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പരിപാടികളും മനസ്സിലാക്കിയിട്ടാണ് അവർ സീനിലോട്ട് കയറുന്നത്. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. നമുക്കും അതിൽ നിന്ന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മളെവിടെയെങ്കിലും ഒന്ന് ഡൗണായി പോയി കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്ക്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും, അതിങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് സജഷൻ തരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് തന്നൊരു ലൊക്കേഷനാണ് ക്രിക്കറ്റ് ലൊക്കേഷൻ. അതായത് ഈ കണ്ടന്റ് മറ്റു ഭാഷകളിലും വർക്കാണ് എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിച്ചത്. അതായത് ചില കണ്ടന്റ് നമുക്കിപ്പോൾ ഒരു തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ എത്ര അതൊരു അതർ ലാംഗ്വേജിൽ പോയ ആൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. പക്ഷെ നമ്മൾ പറയുന്ന ഈ പറയുന്ന ഈ കണ്ടന്റ് നമുക്ക് തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ഒരേ സ്വീകാര്യത കിട്ടും നമ്മൾ പറയും. ആ ഒരു ചിന്തയാണ് ഞങ്ങൾ മറ്റു ഭാഷകളിലേക്ക് ചെയ്യണം. ഇത്രയും
ഈ മൂവി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറെ ക്യാപ്റ്റനേഷൻ ചെയ്യുന്ന മൂവിയല്ലേ, അപ്പം എന്തായാലും ഡെഫിനറ്റ്ലി പേടി ഉണ്ടാവുമല്ലോ. ഇപ്പം ആൾക്കാർക്ക് എന്നെ അധികം മനസ്സിലാവണുണ്ടായിരുന്നില്ല, കാരണം കുഞ്ഞിലെ ഇപ്പം മാൽഗ്രിഡീസ് ഇമാനുവൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു മൂവിയിലെത്തിയപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ റിലീസായതിനു ശേഷം എനിക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ക്യാരക്ടർ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പെൺകുട്ടികളെ ഒരു സിറ്റുവേഷൻ ആൾക്കാർക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റി, അതെനിക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നല്ല പ്രൊജക്ട്സ് വരികയാണെങ്കിൽ. അതായതിപ്പോ ഇതില് അർച്ചന എന്ന് പറഞ്ഞല്ലോ, അതൊരു വെറും ക്യാരക്ടർ നെയിം ആണ്, അത് സ്ക്രിപ്റ്റിൽ മാത്രമേ ഉള്ളൂ. ഈ സിനിമയിൽ ഒരിക്കലും ഈ അർച്ചന എന്ന് പറയുന്ന പേര് ഒരാളും പറയുന്നില്ല. അച്ഛനും അമ്മയും അപ്പൊ സലീമേട്ടനാണെങ്കിലും മേരി ആണെങ്കിലും അവരാരും അർച്ചന എന്ന് പറയുന്നില്ല. അപ്പൊ അത് പർപ്പസ്ഫുള്ളി നമ്മൾ ആ കഥാപാത്രത്തിന് പേര് കൊടുക്കാതിരുന്നതാണ്. കാരണം ഈ കഥാപാത്രം ഇപ്പോൾ ജാനകി പറഞ്ഞ പോലെ സമൂഹത്തിലെ ഒരുപാട് പെൺകുട്ടികളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു പേരിട്ട് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൽ പേരിടാത്ത പേരില്ലാത്ത രണ്ട് കഥാപാത്രങ്ങളാണ് ഈ സിനിമയ്ക്കുള്ളത്. ഒന്ന് അപ്പാനി, ഇട കഥാപാത്രത്തിന് ഈ സിനിമയിൽ പേരില്ല. ജാനകി ചെയ്ത കഥാപാത്രത്തിനും പേരില്ല. പക്ഷേ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമുക്ക് ഒരു പേര് വേണമല്ലോ, അതുകൊണ്ട് ഒരു പേരിട്ട് അങ്ങനെ ഒരു പേര് വെച്ചു എന്ന് മാത്രം. ഉറപ്പായിട്ടും നമ്മുടെ അടുത്തിപ്പോൾ പറയാറുണ്ട്, അല്ല ഇപ്പോൾ നമ്മുടെ സിനിമ ഏതാണെന്ന് അന്വേഷിക്കാറുണ്ട്, നമ്മുടെ സിനിമയുടെ എല്ലാ അപ്ഡേറ്റ്സും ചോദിക്കാറുണ്ട്. മൂത്താപ്പുഴ എടുത്തത് ഡയറക്റ്റ് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും പുള്ളി അറിയും, എന്തായാലും ഒബ്വിയസ് ആയിട്ടും അറിയും. കാരണം ഈ പറയുന്ന പോലെ മലയാള സിനിമയിലെ അത്രയും സ്റ്റാറാണ്, അത്രയും വലിയ സ്റ്റാറാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ. അപ്പോൾ ദുൽഖറിൻ്റെ കാര്യമാണ്, ഇപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ ഏത് സിനിമ ചെയ്യുകയാണെങ്കിലും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം മൂത്താപ്പ അറിയും, നമ്മളത് ചോദിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള പോലെ തന്നെ അവരുടെ ഓരോ സിനിമകളുടെ അപ്ഡേറ്റ്സും എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമുക്കിപ്പോൾ കൊത്തയാണെങ്കിലും ബിലാലാണെങ്കിലും ബസൂക്കി ആണെങ്കിലും അങ്ങനത്തെ സിനിമകളുടെ എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ചോദിക്കാറുണ്ട്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മളൊരു മൂവി റിലീസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിലർ റിലീസാവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു ഒരു ഇതുമില്ലാണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും പറയാറുണ്ട് അങ്ങോട്ട്, ഇപ്പോൾ വാപ്സി എടുത്ത് പോകുമ്പോൾ എങ്ങനെയുണ്ട്, എന്താണ് ഇപ്പോൾ വാപ്സിയാണ് മൂത്താപ്പനം കാണുന്നതെങ്കിലും എങ്ങനെ സിനിമ റിലീസായി കഴിഞ്ഞാൽ എങ്ങനെ പോകുന്നു എന്താണെന്നൊക്കെ ഉള്ളത് മൂത്താപ്പ ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ട് മൂത്താപ്പനം. ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മാത്യു സാറാണ്, ഡോക്ടർ മാത്യു മാമ്പ്ര പുള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലത്തെ ഒരു സപ്പോർട്ട് നമുക്ക് ഇല്ലെങ്കിൽ ഈ സിനിമ ഇത്രയും വിജയകരമായിട്ട് നമുക്ക് ഇത്രയും 82 തിയേറ്റർ അല്ലേ, 82 തിയേറ്ററുകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ പ്രൊഡക്ഷൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടില്ലാതെ നമുക്ക് ഒരു കാരണവശാലും ഒരു സിനിമ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മാത്യു സാറാണ്, ഇപ്പോൾ ഒരുപാട് നമ്മളതിൽ ഒരു പിടി ആർട്ടിസ്റ്റുകളുണ്ട്. അത്രയും ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് അവരുടെ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടുകളും എല്ലാം കൊടുത്ത ഒരു വലിയൊരു നല്ലൊരു പ്രൊഡക്ഷൻ തന്നെയാണ് മാമ്പ്ര സിനിമാസ്. മാമ്പ്ര സിനിമാസ് ആണ് ശരിക്കു പറഞ്ഞാൽ ഈ വിജയത്തിൻ്റെ ചുക്കാൻ പിടിച്ച് നിൽക്കുന്നതെന്ന് പറയാം. പുതിയ വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കിറുക്കനായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സിനിമ. അപ്പോൾ ഇപ്പോൾ സിനിമകൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കഥ കേൾക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. രണ്ട് മൂന്ന് പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര പ്രതീക്ഷയുള്ള പ്രൊജക്റ്റുകളാണ്. അത് ഈ പറഞ്ഞ പോലെ ഇനി വരും മാസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇപ്പോൾ കിറുക്കൻ റിലീസാവുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ പരിപാടികളൊക്കെ ആയിട്ട് ഭയങ്കര ഓട്ടത്തിലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് അവരുടെ അടുത്ത് ചോദിച്ചത്, നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ പോരെ, കാരണം നമ്മൾ ചെയ്ത സിനിമയാണ് കിറുക്കൻ, എൻ്റെ സിനിമയാണ് കിറുക്കൻ, അതിന് മാക്സിമം അത് പ്രേക്ഷകരിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ അത്രയും എഫേർട്ട് എടുക്കണം. അപ്പോൾ എൻ്റെ ഒരു ബ്രേക്കിന് ശേഷം ഒരു മേജർ റിലീസ് എന്ന് പറയുമ്പോൾ അത്രയും ക്ലോസ് ടു ഹാർട്ടായിട്ടൊരു പടം ഫുൾ സമയം ഞാനിപ്പോൾ കിറുക്കിന് വേണ്ടി കൊടുത്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പ്രൊജക്റ്റുകളൊക്കെ ഉടനെ തുടങ്ങും. പിന്നെ ഓരോ എന്താ പറയുക, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ പുറത്തോട്ട് വരും. ഇപ്പോൾ കിറുക്കിന് ഇറങ്ങി അതിൻ്റെ ഇതിലാണ്, പിന്നെ രണ്ട് മൂവിയുടെ സ്റ്റോറി കേട്ടു ഇങ്ങനെ പോണു. അതെ, നല്ല മൂവി വരികയാണ് ഡെഫിനറ്റ്ലി ചെയ്യും. നല്ലൊരു ക്യാരക്ടർ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്ന ക്യാരക്ടർ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യും. ഞാൻ പ്രൊഡക്ഷൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അത് ഒരിപ്പോൾ സിനിമ ചെയ്ത ഏറ്റവും നല്ല വിജയിച്ച ഒരു സിനിമ ചെയ്ത ഒരു പ്രൊഡക്ഷനാണ്. അപ്പോൾ അവരുമായിട്ട് ഞാനൊരു കഥ ഡിസ്കസ് ചെയ്തു.
അപ്പോൾ ഞാൻ അതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ലിസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞ ഇപ്പോൾ റിലീസിൻ്റെയും ഈ തിരക്കുകളും കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് ഒരു 90% ഫിനിഷാണ്. അപ്പോൾ ഒന്ന് റീവർക്കും കൂടിയും ചെയ്ത് ആർട്ടിസ്റ്റ് കാസ്റ്റിങ്ങും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് തുടങ്ങണം എന്നുള്ളതാണ് പ്ലാൻ ചെയ്തത്. മേക്കർ എന്നുള്ള രീതിയിൽ ആ മേക്കിംഗ് ഞാൻ പറഞ്ഞു വെക്കാൻ ഞാൻ പറയുന്ന കണ്ടന്റിനെ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന രീതിയും ആ കണ്ടന്റും അവർ ഏറ്റെടുത്തു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷം. കാരണം ഇത്തരത്തിൽ അതുകൊണ്ടാണ് ഇത്രയും ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത് തിയേറ്ററിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളത് നേരിട്ട് അതിൻ്റെ ആ ഫീല് ഞങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെ സന്തോഷം. പക്ഷേ മേക്കർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. Thank you. Thank you very much.